ജിതേന്ദ്രനോ? അതെ. ഏത്? ദില്ലിലെ? അത് തന്നെ, പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. കൂടെ അവളും വന്നിട്ടുണ്ടോ പത്മിനി? ഇല്ല. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? എന്റെ സ്നേഹിതനെ മണി. മണി ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാനീ കാളവണ്ടി. കാളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമം, അവിടെ അവന് ജോലി. കാലാബണ്ടി കാലാബണ്ടി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ട കേട്ടോ, മോന്തക്കിട്ട് തല്ലന്നിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇങ്ങടൊക്കെ വരാൻ? അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ. ഇപ്പോ 10-20 വർഷമായില്ലേ? കൃത്യമായി പറഞ്ഞാൽ 23. 148 കർക്കിടകം 15 അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത്. എത്ര വട്ടം കത്തയച്ചു, ആളെ അയച്ചു, അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ? തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ. എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? എന്നോടൊന്നും ഒളിക്കണ്ട. എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ലണ്ടനിലേക്ക് പത്മിനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ജയിലിൽ കിടന്നതും. അയ്യോ, അതൊക്കെ വെറുതെ പറഞ്ഞിട്ടാക്കിയതാട്ടാ. ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേറിയിട്ടില്ല. ദില്ലി വാലയുടെ ഭാഷ തനി നാടനാണല്ലോ. അത് പിന്നെ നാടൻ ഭാഷ, നാടൻ ഭക്ഷണം, നാടൻ പാട്ട്, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഭാഗ്യം, കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. പത്മിനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ല എന്നുണ്ടോ? എനിക്ക് എനിക്കറിയില്ല. ദീർഘയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. പിന്നെ പറയാണ്ടെങ്കിലും പോകരുത്. ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്കും എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിലാവാം. അത് ശരി. അതിശയം തന്നെ, പല മാറ്റങ്ങളും കാണുന്നുണ്ട്. മായ ഇവിടെ കാലുകുത്തിയ പിന്നെ എല്ലാം ഒന്ന് ശരിയായി വരും പോലെ.